ഇശയിലെ ഇന്നത്തെ സുവിശേഷത്തിൽ നമ്മള് മർത്തായുടെയും മറിയത്തിന്റെയും സംഭവമാണ് വായിച്ചു കേട്ടത്. ഇവിടെ നമുക്കറിയാം ഈശോ ഇവരുടെ വീട്ടിലേക്ക് വരുന്നു. മർത്ത ഈശോയ്ക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്തു കൂട്ടുന്നു. മറിയമാകട്ടെ ഈശോയുടെ പാദാന്തികത്തിലിരുന്ന് വചനം കേൾക്കുകയാണ്. മർത്ത ഈശോയ്ക്ക് വേണ്ടിയിട്ടാണ് കാര്യങ്ങൾ ചെയ്യുന്നത്, ഈശോയെ ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. എന്നിട്ടും ഇത്തിരി കഴിയുമ്പോൾ മർത്ത വന്നിട്ട് മറിയത്തിനെ പറ്റി കുറ്റം പറയുമ്പോൾ ഈശോ മർത്തയെ കുറ്റം പറഞ്ഞ് സംസാരിക്കുകയാണ്. മർത്ത മർത്ത നീ പലവിധ കാര്യങ്ങൾ വ്യാപൃതയായിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് മർത്തയെ കുറ്റം പറയുകയാണ്. ഇവിടെ ഈ മർത്ത ചെയ്ത തെറ്റെന്താണെന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യമുണ്ട്. അതായത് മർത്ത വന്നിട്ട് പറയുകയാണ്, ഞാൻ കുറെ കാര്യങ്ങൾ നിനക്ക് വേണ്ടി ചെയ്യുന്നുണ്ട്, പക്ഷെ മറി ഒന്നും ചെയ്യുന്നില്ല, അപ്പൊ അവളെയും കൂടി എന്റെ കൂടെ ഒന്ന് പറഞ്ഞു വിടാനായിട്ട് ശ്രമിക്കും. പക്ഷെ നമ്മളൊരേ ഇവിടെ മർത്തയ്ക്ക് ഉണ്ടായിരുന്ന ഇതേ ഒരു ചിന്താഗതി നമ്മളിൽ ഉണ്ടോ എന്നാണ് നമ്മൾ ഇന്ന് ചിന്തിക്കേണ്ടത്. സുവിശേഷം വായിച്ചു കഴിയുമ്പോൾ നമ്മൾ ഇന്ന് ചിന്തിക്കേണ്ടത്. കാരണം ചിലരെങ്കിലും കണ്ടിട്ടുണ്ട്, ഞാൻ സഭയ്ക്ക് വേണ്ടി ഉപവസിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്, പക്ഷെ നിങ്ങളൊന്നും പ്രാർത്ഥിക്കണില്ല, നിങ്ങളും കൂടി വായോ, നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞു കണ്ടിട്ടുണ്ട്. ഞാൻ ഇന്ന അച്ഛന് വേണ്ടിയിട്ട് 10 കൊന്ത ഒരു ദിവസം ചൊല്ലുന്നുണ്ട്, പക്ഷെ അവനൊന്നും ചൊല്ലുന്നില്ല, അല്ലെ പ്രാർത്ഥനാ ഗ്രൂപ്പിലുള്ള അവളൊന്നും ചൊല്ലുന്നില്ല, ഇവരെല്ലാവരും കൂടി വന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുമിച്ച് ചൊല്ലാമായിരുന്നു എന്ന് കുറ്റം പറയുന്ന ആളുകൾ കണ്ടിട്ടുണ്ട്. സ്നേഹമുള്ളവരെ, ഈ മർത്തയ്ക്കുണ്ടായിരുന്ന ചിന്താഗതി നമുക്കുണ്ടോ എന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ദൈവസ്നേഹത്തെ പ്രതി, ദൈവത്തിന് വേണ്ടി അല്ലെ സഭയ്ക്ക് വേണ്ടി നമ്മൾ ഒരു കാര്യം ചെയ്യുമ്പോൾ നമ്മൾ മറ്റുള്ളവരുടെ കുറവിൽ കുറ്റം കണ്ടെത്തില്ല എന്നുള്ളതാണ് ഇന്നത്തെ സുവിശേഷം നമ്മൾ പഠിപ്പിക്കുന്ന കാര്യം. സ്നേഹമുള്ളവരെ, ദൈവത്തിന് വേണ്ടിയിട്ട്, ദൈവത്തിന്റെ സഭയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ എന്തെങ്കിലും ചെയ്യുമ്പോൾ ദൈവത്തോടുള്ള സ്നേഹത്തെ പ്രതി ചെയ്യാനുള്ള കൃപയ്ക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. അപ്പം മറ്റുള്ളവരുടെ കുറ്റങ്ങൾ കണ്ടുപിടിക്കാതെ സന്തോഷത്തോടുകൂടി ദൈവത്തോടുള്ള സ്നേഹത്തെ പ്രതി ചെയ്യാനായിട്ടുള്ള കൃപ നമുക്ക് ലഭിക്കും. അതിനുവേണ്ടി പ്രാർത്ഥിക്കാം. ദൈവം നിങ്ങളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കും.